മിഥുനം രാശി മകര അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം മനസ്സിനൽപ്പം സമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു കാലം ആരംഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ അല്പമൊന്ന് കുറയുവാനുള്ള യോഗമുണ്ട് വൈകാരികമായി അത്യാവശ്യം നിയന്ത്രണം വേണ്ട ഒരു വർഷമാണെന്നറിയുക വസ്തു വിൽപ്പന വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെയും വർഷത്തിൻ്റെ മധ്യഭാഗമായിരിക്കും ഏറ്റവും നല്ലത് മെയ് ജൂൺ ജൂലൈ കാലം അനുകൂലമാണ് എന്ന് കാണുന്നു എന്ന് മാത്രമല്ല ഗൃഹമൊക്കെ വന്നു ചേരുവാനോ വീട് പണി മുന്നോട്ട് പോകുവാനോ ഉള്ള ഭാഗ്യവും ഈ വർഷം കാണുന്നുണ്ട് യാത്രാ അലച്ചിൽ ക്ലേശം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലം ഇങ്ങനെയൊക്കെയുള്ളൊരു സൂചനയും ചാരവശാലുള്ള ഫലത്തിൽ കാണുന്നു ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ശനിപ്രീതി അത്യാവശ്യം വരുത്തേണ്ടതായി കാണുന്നു ശനിയുടെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക ശനിയാഴ്ച വ്രതമെടുത്ത് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാഞ്ജനം കഴിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും എന്ന് മാത്രമല്ല ഈ വർഷം നവംബറിന് മുൻപ് തന്നെ മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ളൊരു യോഗവും ലഭിക്കും.